കൃത്യമായ ഒരു ആസൂത്രണം നടന്നു എന്ന് പോലീസ് പറയുന്ന സാഹചര്യമുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങളും സാഹചര്യവും? രജനി, തീർച്ചയായിട്ടും അത്തരത്തിലൊരു വിശദീകരണം തന്നെയാണ് കന്റോൺമെന്റ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ ഒരു സംഭവം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കടക്കം ഈ സംഭവത്തിലൊരു അസ്വാഭാവികത തോന്നിയിരുന്നു. കാരണം മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ മാത്രമാണ് ശബ്ദ സംവിധാനത്തിൽ ഇത്തരമൊരു തകരാറുണ്ടായത്. അതിനു മുമ്പ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ സംസാരിച്ചിരുന്നു, അതിനുശേഷം നിരവധി നേതാക്കൾ സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രശ്നം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ മാത്രം സംഭവിച്ചത് അതിനെ വളരെ ഗൌരവത്തോടെ തന്നെയാണ് പോലീസ് അപ്പോൾ മുതൽ നോക്കിക്കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കണ്ടോമെന്റ് പോലീസ് സ്വമേധയാ കേസെടുത്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണത്തിലാണ് ആംപ്ലിഫയറിൽ നിന്ന് മൈക്ക് സെറ്റിലേക്കുള്ള കേബിൾ, ആ കേബിളിൽ ചവിട്ടി മുറുക്കിയതിനെ തുടർന്നുണ്ടായ അലോസരമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയത് എന്നൊരു കണ്ടെത്തലിലേക്ക് പോലീസിനെ നയിച്ചിരിക്കുന്നത്. ഇനി ആരാണ് അത്തരത്തിൽ ആ കേബിളിൽ ചവിട്ടിയത്, അല്ലെങ്കിൽ ആ അത്തരത്തിലൊരു നീക്കം നടത്തിയത് ബോധപൂർവമായ ഒരു ശ്രമം തന്നെ ആയിരുന്നു, അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഏതായാലും ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ, അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയിൽ അത്തരത്തിൽ ശബ്ദ സംവിധാനങ്ങൾ നിയന്ത്രിച്ചിരുന്ന മൈക്ക് ഓപ്പറേറ്ററായിരുന്ന ശ്രീ രഞ്ജിത്ത് ന്യൂസ് ഏറ്റീനോടൊപ്പം ചേരുകയാണ്. ഈ പോലീസ് FIR കന്റോൺമെന്റ് പോലീസ് കൃത്യമായി പറയുന്നത് ബോധപൂർവമായി കേബിളിൽ ചവിട്ടി മുറുക്കിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടതെന്നാണ്. അങ്ങനെ ഒരു പിഴവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? കേബിളിൽ എല്ലാ ആളുകൾ കൂട്ടമായി ചവിട്ട, അത് മെയിനായിട്ട് ഈ CM കയറിയ സമയത്താണ് ചാനലുകാരും ക്യാമറമാൻമാരെല്ലാം കൂടെ അവിടെ വന്ന് ഇതിൽ ചവിട്ടി നിൽക്കുകയും അതിലൊരാളുടെ ബാഗ് തട്ടിയാണ് ഇതിന്റെ വോളിയം ഫുൾ ലെവലായത്. കൺസോളിൽ വോളിയം ഫുള്ളായിപ്പോയി, ഫുള്ളായതുകൊണ്ടാണ് ഹൗൾ ചെയ്തത്. അപ്പം നമ്മുടെ ടെക്നീഷ്യൻ ഈ ക്യാമറമാരെല്ലാം നിൽക്കുന്നതിൻ്റെ ഇടയിൽ കയറാൻ ഒരു 5-6 സെക്കൻഡ് താമസം വന്നു. 10 സെക്കൻഡിനകത്ത് അവർ ആ പ്രശ്നം അവൻ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പരിഹരിക്കുകയും ചെയ്തു. അതാണ് നടന്നത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്തുണ്ടായ അതേ തിരക്ക് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രസംഗിക്കുമ്പോഴും അതിനുശേഷം മറ്റുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ സംസാരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ മാത്രം എങ്ങനെയാണ് ആ കേബിൾ ഇങ്ങനെ കുരുങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ കാല് കയറി തട്ടിയതായിരിക്കും. എന്തായാലും വോളിയം ഫുൾ ലെവലായി, അങ്ങനെയാണ് ഹൗൾ ചെയ്തത്. ഉടനെ ഈ പാലോട് രവി അകത്ത് നിന്ന് DCC പ്രസിഡന്റ് സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ടായി, എവിടെ നാളും കൂടി നിൽക്കല്ലേ, ഇത് മൈക്ക് ഓപ്പറേറ്ററൊക്കെ ഉള്ള സ്ഥലമാണ്, അങ്ങോട്ട് മാറി നിൽക്കാൻ. ഉടനെ പറഞ്ഞ് ബോക്സ് വരെ മറിഞ്ഞ് വീഴാൻ പോയി അവിടെ നിന്ന്. അത്രയ്ക്ക് തിരക്കായിരുന്നു അതിനകത്ത്. താങ്കൾക്ക് അത് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഈ തിരക്ക് മൂലം സംഭവിച്ച അപ്രതീക്ഷിതമായ ഒരു ഒരു തകരാർ എന്നാണോ താങ്കൾ അതിനെ കാണുന്നത്, അതോ ആരെങ്കിലും വളരെ ബോധപൂർവ്വം അങ്ങനെ ചവിട്ടിയതായിരിക്കും? ബോധപൂർവ്വം ചവിട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കൂടുതലും മാധ്യമ പ്രവർത്തകരൊക്കെയാണ് അവിടെ നിന്നത്, ഫോട്ടോഗ്രാഫർമാരാണ് നിന്നത്. അറിഞ്ഞുകൂടാതെ കൊണ്ട് കാല് തിരക്കിനിടയിൽ തട്ടി ഇതായതായിരിക്കാം. എന്തായാലും ഈ ശബ്ദ സംവിധാനങ്ങൾ നിയന്ത്രിച്ചിരുന്ന രഞ്ജിത്താണ് നമ്മളോട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ അന്ന് വലിയ തിരക്കുണ്ടായിരുന്നു അയ്യങ്കാളി ഹാളിൽ, പതിവിൽ കവിഞ്ഞധികം ജനത്തിരക്ക്. അതോടൊപ്പം തന്നെ നേതാക്കന്മാർ, മുഴുവൻ മാധ്യമ പ്രവർത്തകരുടെ സാന്നിധ്യം, ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യം അതൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ കേബിളിലേക്ക് ഒരു ബാഗ് വെച്ചതിനെ തുടർന്നുണ്ടായ ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ ശബ്ദ സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലാക്കുന്ന, മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങിയത് എന്നാണ് ഈ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തിരുന്ന രഞ്ജിത്ത് വ്യക്തമാക്കുന്നത്. ഏതായാലും കന്റോൺമെന്റ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അൺനോൺ കേസ് ആയിട്ടാണ് നിലവിൽ ആ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആർക്കെതിരെയും അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തമായി ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ പേരോ ഒന്നും അവിടെ പരാമർശിച്ചിട്ടില്ല. പക്ഷേ അന്വേഷണം വിശദമായി തന്നെ കന്റോൺമെന്റ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.